ഹലോ ഹായ് ഗായ്സ്, എല്ലാവർക്കും എന്റെ പുതിയ ചാനലായ ഐ ആം യുവർ രചിക യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യെസ്, അപ്പൊ ഇന്ന് നമ്മള് ചെയ്യാൻ പോണത് കോളിഫ്ലവർ ഫ്രൈ ആണ്. നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ട് കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കഴിക്കാം. ഇപ്പൊ നമ്മുടെ ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിലൊരു കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇവിടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇപ്പൊ നമ്മള് കോളിഫ്ലവർ ക്ലീൻ ചെയ്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. കുക്ക് ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മാവ് തയ്യാറാക്കാം. അതായത് ഫ്രൈ ചെയ്യാൻ നമ്മൾ മാവിൽ മുക്കിയാണല്ലോ ഇടുന്നത്. മാവ് നാല് സ്പൂൺ കടലമാവ്. നമുക്കിവിടെ അരിപ്പൊടി ഇല്ലായിരുന്നു. അപ്പോ എന്റെ അമ്മ രാവിലെ പച്ചരി കൊഴുത്ത് വെച്ചിട്ട് പോയി, അത് അടിച്ചിട്ട് ഞാൻ എടുത്തതാണ്. നമുക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതൊരു അര ടീസ്പൂൺ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവേഴ്സ് ഇവിടെ കുക്കായിട്ടുണ്ട്. നല്ല രീതിക്ക് നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കൂളാവാൻ വേണ്ടി നമുക്ക് വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, നമുക്കിനി ഗ്യാസ് ഓൺ ആക്കി അപ്പൊ നമ്മളിവിടെ ഓയിൽ വെച്ച് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് ഈ മാവ് ഇവിടെ റെഡിയാണ്. നമ്മുടെ കുക്ക് ചെയ്തിരിക്കുന്ന കോളിഫ്ലവർ കുറച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് ഓയിൽ ഇവിടെ ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ കോളിഫ്ലവർ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്കിതിനെ കോരി എടുക്കാം. കോളിഫ്ലവർ ഫ്രൈയുടെ റെഡി ആയിട്ടുള്ളത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ചേച്ചി അമ്മ എങ്കിലും എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ബൈ ബൈ.